നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പറ്റി. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമെല്ലാം ഓരോരോ രാജവംശങ്ങൾ ഭരിച്ചിരുന്നു. അതിൽ മലബാർ ഭരിച്ചിരുന്നത് കോഴിക്കോട് സാമൂതിരി രാജവംശമായിരുന്നു. തെക്ക് കൊല്ലം വരെയും വടക്ക് പാപ്പിനിശ്ശേരി വരെയും വ്യാപിച്ചു കിടന്നിരുന്നു ഈ രാജവംശത്തിൻ്റെ അധികാര ദേശങ്ങൾ. കോഴിക്കോട് സാമൂതിരി രാജവംശത്തിലെ ഏറ്റവും പുതിയ അനന്തരാവകാശി ശ്രീ പി കെ എസ് സാമൂതിരി രാജയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ബഹുമാന പുരസ്സരം വരവേൽക്കട്ടെ ഞാൻ ശ്രീ പി കെ എസ് സാമൂതിരി രാജയെ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക്. ഞങ്ങളൊക്കെ കഥകളിലാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്, പണ്ട് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഒരു ഭരണകാലം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുറ പണ്ടത്തെ കാര്യം പോലെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അങ്ങ് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് രാജഭരണം എന്താണെന്നും രാജഭരണകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു ഭരണകാലം? അങ്ങ് ജനിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണ്. അപ്പൊ അതിനു മുമ്പാണ് നമുക്കൊരു രാജഭരണം ഉണ്ടായിരുന്നത് എങ്കിലും ആ ഭരണകാലത്തെ പറ്റിയൊക്കെ അങ്ങനെ അറിവുണ്ടാവുമല്ലോ. 836 AD സാമൂതിരിപ്പാട്ടിലേക്ക് ഭരണം കിട്ടിയത്. എന്നിട്ട് 1806 AD വരെ സാമൂതിരിപ്പാട് ഏകദേശം 1000 കൊല്ലത്തോളം രാജ്യം ഭരിച്ചിരുന്നു. 1806 AD ബ്രിട്ടീഷുകാർക്ക് കൃത്യം പറയണമെന്ന് വെച്ചാൽ 15 നവംബർ 1806 അതിൽ ഒരു കരാർ പ്രകാരം രാജ്യഭരണം ബ്രിട്ടീഷുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് കാര്യമായിട്ട് രാജ്യഭരണം. പിന്നെ രാജ്യഭരണകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. ആദ്യം സാമൂതിരിക്ക് കിട്ടിയത് കോഴിക്കോട്ട് പ്രദേശം, കുറച്ച് പ്രദേശം മാത്രമേ ഉള്ളൂ. കല്ലാഴിപ്പുഴയുടെയും സമുദ്രത്തിൻ്റെ ഇടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോ രാജ്യങ്ങളായിട്ട് വെട്ടിപ്പിടിച്ച് കേരളത്തിൽ തന്നെ ഏകദേശം ഒരു രാജപ്രമുഖനായിരുന്നു എന്ന് തന്നെ പറയാം. ഏകദേശം 1000 വർഷത്തോളം. അല്ല എങ്കിലും തലമുറകൾ കൈമാറിയിട്ട് പറഞ്ഞ അനുഭവങ്ങളുണ്ടാവും, കേട്ടനുഭവങ്ങളുണ്ടാവും. കേട്ടനുഭവമുണ്ട്. എൻ്റെ ഒരു മുതുമുത്തശ്ശിണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് എല്ലാവരും കൂടി, പിന്നെ തറവാട്ടിലെ മെമ്പർമാരെല്ലാവരും കൂടി പൊന്നാനി പോയി. പൊന്നാനിയിൽ നിന്ന് തൂണി കയറിയിട്ട് തിരുവിതാംകൂർ പോയി. കുറേക്കാലം തിരുവിതാംകൂറാണ് ഒരു താമസിച്ചിരുന്നത്. എൻ്റെ ആ മുതുമുത്തശ്ശിയുടെ മുത്തശ്ശി, മുതുമുത്തശ്ശി ചെറിയ കുട്ടിയാകുമ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥയാണ് അത്. ആ മുതുമുത്തശ്ശി ഞങ്ങൾ കുട്ടികൾക്കെല്ലാം വിവരിച്ചു തരേണ്ടായി. തിരുവിതാംകൂർ രാജവംശമൊക്കെ ആയിട്ട് എങ്ങനെ നല്ല അടുപ്പമായിരുന്നു, നല്ല ബന്ധമാണ്? അതെ, തിരുവിതാംകൂർ രാജവംശമായിട്ട് സൗഹൃദത്തിലായിരുന്നു. അടുത്ത രാജാക്കന്മാരായിട്ടായിരുന്നു സാമൂതിരിപ്പാട് യുദ്ധം ചെയ്തിരുന്നത്. അടുത്ത വള്ളുവനാട്ട് രാജാവ്, വള്ളുവനാട്ട് രാജാവായിട്ട് സ്ഥിരം മാമാങ്കത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിരുന്നു. ആദ്യം വള്ളുവനാട്ട് രാജാവായിരുന്നു മാമാങ്കം ഭരിച്ചിരുന്നത്. പിന്നെ വള്ളുവനാട്ട് രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തിരുനാവായ മണപ്പുറത്ത് മാമാങ്കം നടത്താനുള്ള രക്ഷാധികാരിത്വം സാമൂതിരിപ്പാട്ട് ഏറ്റെടുത്തു. കൊച്ചി രാജാവായിരുന്നു, കൊച്ചി രാജാവായിട്ടും യുദ്ധം ചെയ്തിരുന്നു. 1918 ജനിച്ചതെന്ന് പറഞ്ഞു. 1913 March 22 ജനിക്കുന്നു. അതെ, ഇപ്പോൾ എനിക്ക് ഇനി 3 മാസം കഴിഞ്ഞാൽ 94 വയസ്സാവുകയായി. അപ്പോൾ ശരിക്ക് നല്ല ഓർമ്മയുണ്ടാവല്ലോ ബ്രിട്ടീഷുകാരുടെ ഭരണകാലം. നല്ല ഓർമ്മ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലം നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ശരിക്കും സാമൂതിരിപ്പാടുമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? വളരെ നല്ല ബന്ധമായിരുന്നു. യാത്ര ചെറുപ്പകാലത്ത് അന്ന് സാമൂതിരിപ്പാട് ആരാണ്? എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുമ്പോൾ ഉള്ള സാമൂതിരിപ്പാട് വിദ്വാൻ മാനവിക്രമായ ഏട്ടന്തമ്പുരാൻ എന്ന് കേട്ടിട്ടുണ്ടാവും. സംസ്കൃത വിദ്വാനായിരുന്നു. പക്ഷെ അദ്ദേഹം 1914 മരിച്ചു. അപ്പോൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല, 1 വയസ്സ് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 1914 കഴിഞ്ഞിട്ട് ഏകദേശം
1926 വരെ മഹാരാജ സാമൂരി എന്ന് പറഞ്ഞിട്ടൊരു സാമൂരിപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം ഈ മാപ്പിള്ള കാലത്തൊക്കെ നിരവധി നമ്പൂതിരിമാരെല്ലാം സ്വന്തം ചെലവിൽ ഭക്ഷണവും കൊടുത്ത് താമസ സൗകര്യങ്ങളൊക്കെ കൊടുത്തു. അതുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് മഹാരാജ എന്നുള്ള സ്ഥാനം കൊടുത്തു. പിന്നെയും ഓരോ കാലത്ത് ഇങ്ങനെ കുറേ സാമൂതിരിപ്പാടന്മാർ. അതെങ്ങനെയാണ് ഒരു സാമൂതിരിൽ നിന്ന് മറ്റൊരു സാമൂതിരിലേക്ക് സ്ഥാനം കൊടുക്കുന്നത്? കുടുംബത്തിൽ വെച്ച മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം കുടുംബത്തിൽ വെച്ചിട്ട് ഏറ്റവും മൂത്ത ആളാണ് സാമൂതിരിപ്പാടവ. ഞാൻ 3 കൊല്ലം മുമ്പേ സാമൂതിരിപ്പാടായിട്ടുള്ളൂ. അന്ന് എനിക്ക് 90 വയസ്സാണ്. ഞാനായിരുന്നു അന്നും ഇപ്പോഴും കുടുംബത്തിൽ വെച്ചിട്ട് ഏറ്റവും മൂത്ത ആളാണ്.